കൃഷ്ണ ഗുരു ആയിരപ്പാശരണം ഉച്ച പൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുണ്ണി കണ്ണൻ കാല് രണ്ട് കൈ കൊണ്ടും കൂടി വായക്കൊണ്ടി കുടിക്കണേ വെല്ലുണ്ടാണ് പൊന്നുണ്ണി കണ്ണനായിട്ട് ആ കളഭം കൊണ്ട് അലങ്കരിച്ചത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഉച്ചപൂജ മേൽശാന്തി തീയ്യന്നൂര് കൃഷ്ണേന്ദ്ര നമ്പൂരിയാണ് ഉണ്ടായത് കളപാലം കാലം കക്കാട് കുട്ടോയ്ക്കൽ സുന്നില്ല അസലായിട്ട് ചാർത്തിട്ടുണ്ട് എന്തൊരു കൗതുകാർ പൊന്നുണ്ണി കണ്ടനെ കാണാൻ നല്ല സന്തോഷവും കണ്ടാലേ ഇടത്തക്കാലിങ്ങനെ തൂക്കിയിട്ടുണ്ട് ഇമ്മളതാ പൊന്തള തിളങ്ങണു ഇമ്മിൽ പൊന്തളണ്ട് ആ കാലതാ വായൽക്കി രണ്ട് രണ്ടു കൈകൊണ്ടും കൂടി മാറും മാർത്തു കൂടെ വായൽക്കി കൊണ്ട് കൊണ്ടാണ് ചാർത്തിരിക്കണത് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങണി കുമ്പേനോട് ആ ഉണ്ണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് നല്ല കൗതുകൾ ഒരു പൊന്നുണ്ണി കണ്ണാൻ തന്നെയാട്ടോ ഒരു ഒന്നൊന്നര ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള അങ്ങനത്തെ അത്രയും ചെറിയൊരു പൊന്നുണ്ണി കാണാൻ ചിരിച്ചു കൊണ്ട് വരില്ല കുടിക്കുക തന്നെയാണ് മാറില്ല അതായത് പൊൻകോപി ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് രണ്ട് തൊള്ളത്തും പൊന്കി ചാർത്തിയിട്ടുണ്ട് കൈവിളകൾ തോളവിളകളൊക്കെ ചാർത്തിട്ടുണ്ട് പൊന്നുണ്ണി കാണാൻ നല്ല സന്തോഷത്തോടുകൂടി അതാ വിരലിങ്ങനെ കുടിക്കണോ ഞാൻ രണ്ട് കൈ രണ്ട് രണ്ട് കൈ കൈയോണ്ടും കൂടിയിട്ട് ആ വയൽക്കൊണ്ടിരിക്കണം കേട്ടോ എന്താ ചിരി കാണാൻ നല്ല ഭംഗിയായിട്ട് ചിരിക്കുന്നുണ്ട് ചെവിയിൽ ചെയിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് നെറ്റീമിൽ സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട് കാഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട് എല്ലാം പൊന്നുണ്ണി കണ്ണനെ കാണാൻ നല്ല സന്തോഷം നല്ല ചെറുതാ ചെറിയൊരു ഉണ്ണിയും മുടുക്കാനായിട്ടിരുന്ന് വിരല് കുടിക്കുക നമ്മളെ നോക്കി ചിരിക്കണോണ്ട് ഇടയ്ക്ക് ആ വിരലിന് ഇത്രയ്ക്കും മാധുര്യം ഉണ്ടോണ്ട് കണ്ണാന്ന് തോന്നും ചോദിക്കാൻ തോന്നുന്നു അത്ര രസമായിട്ടാണ് ആ വിരലുണ്ടത് പൊന്നുങ്കിരിയിടം ചാർത്തിയിട്ടുണ്ട് പൊന്നിങ്കിരിയിടത്തിനും ആ രണ്ട് തിരുമുടിമാലകൾ ഒന്ന് തെച്ചിപ്പൂവ് മാത്രമായിട്ട് ഒന്ന് വെളുത്താൻ തേറവട്ടം മാത്രമാണ് രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് കഴുത്തിൽ ഭംഗിയുള്ള രണ്ട് രണ്ടുണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് ഒരു ഉരുണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്തപ്പൂവും തുളസിപ്പൂവും ഇടകലർന്നിടുന്ന തിക്കായിട്ട് അങ്ങനെ ഒരു ഉണ്ടാകും അതിൻ്റെ നടുവിലേക്ക് കുറച്ച് തെച്ചി ധാരാളമായിട്ട് വീണ്ടും താഴത്തേക്ക് താരത്തേക്ക് തുളസിയും വെളുത്തപ്പൂവുമായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഉണ്ടമാല മറ്റുണ്ടമാല എങ്ങനെയാ വെച്ചാൽ തുളസിപ്പൂ അല്ല തെച്ചിപ്പൂവും വെളുത്തപ്പൂവും ഇട കലർന്ന ഇടകലർന്ന് അതിൻ്റെ ഇടയിൽ കുറച്ച് തുളസി മാത്രമായിട്ട് കുറച്ച് കതര് പിന്നെ വീണ്ടും തന്നെ വെളുത്തതായിട്ട് വെ വെള്ളയും ചുവപ്പുമായിട്ട് അങ്ങനെ അങ്ങനെ രണ്ടും രണ്ട് ഭംഗി രണ്ട് തരത്തിലുള്ള രണ്ട് ഉണ്ടമാലകൾ രണ്ടും നല്ല ഭംഗിയുടെ കളാൻ ഈ മാല കെട്ടണവരെ സമ്മതിക്കണം എന്ത് ഭംഗിയായിട്ടാണ് മാല കെട്ടിരിക്കണത് ഈ പൊന്നുണ്ണി കണ്ണ ചേർച്ചയായിട്ടുള്ള രണ്ട് മാലകള് ഈ തിരുമുടി മാലകളുടെ മുകളിലായിട്ട് രണ്ട് മൂന്ന് മാലകൾ വിധാനായിട്ട് വെച്ചിട്ടുണ്ട് അത് താമരയും തുളസിയും ഇടകലർന്ന ഇടകല നല്ല ഭംഗിയുടെ ഉണ്ടമാലകളാണ് വിധാനായിട്ട് ചേർത്തി അതും നല്ല ഭംഗിയുണ്ട് പൊന്നുണ്ണി കാണാൻ നല്ല സന്തോഷത്തോടു കൂടി അത് വരലുണ്ടോ നമ്മുടെ മനസ്സിലിങ്ങനെ വിചാരിച്ചു നോക്കൂ ആ മനസ്സിലങ്ങനെ ആ പൊന്നുണി കാണാൻ ഇങ്ങനെ വരൽ കുടിക്കുന്നത് അത്ര രസ ആനന്ദാണത് കണ്ടാൽ എനിക്ക് നല്ല ആനന്ദത്തിലാണ് എല്ലാവരും ആ രൂപം മനസ്സിൽ വിചാരിച്ചോളൂട്ടോ സന്തോഷാവും ഏർ നാരായണീയം ദശകം മാറ് ശ്ലോകം രണ്ട് ലോകം തലാതലമതേ പതജം യുഗ്മം കാൽമുട്ടു താൻ സുതലവും വിതലാതലോ മുൻഭാഗമാണു ഭുവി അമ്പരമേവ നിലയം ഇദ്രപഥം സുവർഗം ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ വൈത്തലയടക്കാള നാരായണ നമ്പൂരിയാണ് നാരായണത്തിന്റെ വിവർത്തനം ഇങ്ങനെ മലയാളത്തിൽ എഴുതി എനിക്ക് അയച്ചു തന്നത് അതാണ് ഞാൻ ചെല്ലണത് കേട്ടോ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ആ പൊന്നുണ്ണി കണ്ണാൻ വരലുണ്ടെന്ന പൊന്നുണ്ണി കണ്ണാൻ മനസ്സിലാക്കണ്ട വിചാരിച്ചാൽ ആ തൂക്കിയിട്ടിരിക്കുന്ന കാലം ഉണ്ടല്ലോ തളകെട്ടിയ കാലം അത് അങ്ങനെ ഇളക്കുണ്ട് അതങ്ങട്ട് മുറുക പിടിക്കുക ഉറക്കനാമം ജപിക്കുക ആ സത്യുദാനന്ദക്കട്ട തന്നെയുള്ളൂ ആനന്ദത്തോടുകൂടി തന്നെ ആ വരലു കുടിക്കണത് ആ മുറു കയ്യങ്ങട്ട് കാലങ്ങട്ട് മുറുക പിടിക്കുക ആ തലകെട്ടിയ കാലേ ഉറക്കനാമം ജപിക്കാ നമുക്ക് നാരായണ 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 നാരായണാ നാരായണ 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 ഹരേ ഹരേ